डिस्क्रिप्शन बॉक्स आदमी चानल सब्सक्राइब बेल बटन क्लिक क्लास टैंजेंट्स ഇവിടെ OACB എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിൽ തന്നിട്ടുണ്ട് അതായത് OACB എന്ന് പറയുന്ന ഒരു ചതുർഭുജം തന്നിട്ടുണ്ട് ഈ ഒരു ചതുർഭുജത്തിന്റെ O എന്ന് പറയുന്ന വെർട്ടെക്സ് ഈ ഒരു സർക്കിളിന്റെ സെന്റർ ആണ് ഈ സർക്കിളിന്റെ റേഡിയസും ടാൻജന്റും മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് AB എന്ന് പറയുന്നത് ഈ ഒരു വൃത്തത്തിന്റെ തൊടുവരകളും ആരവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു ബിന്ദുവാണ് AB എന്ന് പറയുന്നത് ഈ C എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെ ഫോം ചെയ്യുന്നെന്ന് വെച്ചാൽ A യിലൂടെയും B യിലൂടെയും നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്ന സമയത്ത് അത് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് C എന്ന് പറയുന്നത് A യിലൂടെയും B യിലൂടെയും നമ്മൾ തൊടുവര വരയ്ക്കുന്ന സമയത്ത് അത് തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എന്ത് C എന്ന് പറയുന്നത് ഈ OACB യുടെ ആംഗിൾസ് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ട് ദ ടാൻജന്റ് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ് അതായത് നമ്മൾ ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിലൂടെ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ അതേ പോയിന്റിലൂടെ നമ്മൾ ആ സർക്കിളിന്റെ ഡയമീറ്റർ വരയ്ക്കുകയാണെങ്കിൽ ആ ഡയമീറ്ററും ടാൻജന്റും എന്തായിരിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും പരസ്പരം ലംബ ആവുന്ന രീതിയിലാണ് എന്ത് ആ ഒരു വ്യാസവും തൊടുവരയും ഉണ്ടാവുക അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ OAC എന്ന് പറയുന്ന ആംഗിളും അതേപോലെ OBC എന്ന് പറയുന്ന ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ OAC യും ആംഗിൾ OBC യും 90 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ OAC യും ആംഗിൾ OBC യും ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ നോക്കുമ്പോൾ അപ്പോൾ എന്താണ് കിട്ടുന്നത് 180 ഡിഗ്രി ആണ് അതായത് ആ രണ്ട് ആംഗിൾസും സപ്ലിമെന്ററി ആണ് ഇനി നമ്മൾ ആംഗിൾ AOB യും ആംഗിൾ ACB യും കൺസിഡർ ചെയ്യാനെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജത്തിന്റെ നാല് കോണുകളുടെയും തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി അതായത് 360 ഡിഗ്രി ആണ് ഇവിടെ നോക്കുന്ന സമയത്ത് ആംഗിൾ OAC യും ആംഗിൾ OBC യും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOB യും ACB യും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക 180 ഡിഗ്രി ആണ് കാരണം എന്താണ് ടോട്ടൽ സമ്മ 360 ഡിഗ്രി ആണ് അപ്പോൾ ആംഗിൾ AOB പ്ലസ് ആംഗിൾ ACB ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി ആണ് കിട്ടുന്നത് അതേപോലെ ആംഗിൾ OAC പ്ലസ് ആംഗിൾ OBC യും 180 ഡിഗ്രി ആണ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ 180 ഡിഗ്രി ആയതുകൊണ്ട് അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയതുകൊണ്ട് ഇതിൽ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ OACB യെ നമുക്ക് എന്ത് പറയാൻ പറ്റും ചക്രീയ ചതുർഭുജം എന്ന് പറയാൻ പറ്റും ഈ ഒരു ക്വാഡ്രിലാറ്ററിനെ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാൻ പറ്റും ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്വാഡ്രിലാറ്ററൽ വിത്ത് വെർട്ടിസസ് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ two points on it and the point where the tangent at these points meet is cyclic ഒരു വൃത്തത്തിന്റെ കേന്ദ്രവും അതിലെ രണ്ട് ബിന്ദുക്കളും ഈ ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവും മൂലകളായ ചതുർഭുജം ചക്രീയമാണ് അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജത്തിന്റെ ഒരു ശീർഷകം അല്ലെങ്കിൽ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത് ആ ഒരു സർക്കിളിന്റെ സെന്റർ ആ വൃത്തത്തിന്റെ കേന്ദ്രവും ബാക്കി രണ്ട് വെർട്ടിസസ് ആ ഒരു സർക്കിളിലെ പോയിന്റ്സും പിന്നെ നാലാമത് വരുന്ന വെർട്ടെക്സ് എന്ന് പറയുന്നത് ആ സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ഉണ്ടാവില്ലേ നമ്മൾ മാർക്ക് ചെയ്ത് ആ പോയിന്റ്സിലൂടെ നമ്മൾ ടാൻജൻസ് വരയ്ക്കുമ്പോൾ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റും ആവുന്ന രീതിയിലാണ് ആ ഒരു ക്വാഡ്രിലാറ്ററൽ ഉള്ളതെങ്കിൽ അങ്ങനെ ഉള്ള ഒരു രീതിയിലാണ് ആ ഒരു ചതുർഭുജം ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ആ ക്വാഡ്രിലാറ്ററിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം എന്ന് പറയാൻ കഴിയും ഇവിടെ ഒരു ട്രയാംഗിൾ ABC തന്നിട്ടുണ്ട് ട്രയാംഗിൾ എന്ന് പറയുന്ന ഒരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ അഥവാ സമഭുജ ത്രികോണമാണ് ഈ സർക്കിളിലെ മൂന്ന് പോയിന്റ്സ് ആണ് PQR എന്ന് പറയുന്നത് ആ പോയിന്റ്സിലൂടെ നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ട്രയാംഗിൾ ABC എന്ന് പറയുന്ന ഒരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ ഫോം ചെയ്തിട്ടുള്ളത് അതായത് ഈ വൃത്തത്തിന്റെ മൂന്ന് ബിന്ദുക്കൾ PQR എന്ന് പറയുന്ന ബിന്ദുക്കളിലൂടെ നമ്മൾ തൊടുവര വരച്ചപ്പം ആണ് നമുക്ക് ABC എന്ന് പറയുന്ന ഒരു സമഭുജ ത്രികോണം കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫിഗറാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത് ഇവിടെ O എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിന്റെ സെന്റർ ആണ് അതായത് വൃത്തത്തിന്റെ കേന്ദ്രമാണ് ABC ഒരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ അഥവാ സമഭുജ ത്രികോണം ആയതുകൊണ്ട് ഓരോ കോണും എത്രയായിരിക്കും 60 ഡിഗ്രി വീതമായിരിക്കും ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും 60 ഡിഗ്രി ആയിരിക്കും ഇനി നമ്മള് ഒയിൽ നിന്ന് ഈ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് പിയിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ അതേപോലെ OQ OP ഒക്കെ ജോയിൻ ചെയ്യാം നേരത്തെ നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്വാഡ്രിലാറ്ററൽ അതിന്റെ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത്
ആ ഒരു സർക്കിളിന്റെ സെന്ററും മറ്റു രണ്ട് വെർട്ടിസസ് എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ മുകളിലുള്ള ഒരു പോയിന്റും നാലാമത്തെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ആ രണ്ട് പോയിന്റ്സിലൂടെ വരയ്ക്കുന്ന ടാൻജൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റും ആണെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അഥവാ ചക്രീയ ചതുർഭുജമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് QCP എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആംഗിൾ സി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ആംഗിൾ POQ എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ആയിരിക്കും കാരണം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എന്താണ് സപ്ലിമെന്ററി ആണ് 180 മൈനസ് 60 120 ഡിഗ്രി ആയിരിക്കും എന്ത് നമുക്ക് POQ കിട്ടുക ഇതേപോലെ തന്നെയാണ് എന്ത് ROPB എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്തും ROP എങ്ങനെയാണ് കണ്ടുപിടിക്കുക ROPയും അതേപോലെ ആംഗിൾ ബിയും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി ആണ് കിട്ടുക ആംഗിൾ ബി 60 ഡിഗ്രി ആണ് നമുക്കറിയാം അപ്പൊ ROP എന്ന് പറയുന്നത് എന്തായിരിക്കും 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ആയിരിക്കും 120 ഡിഗ്രി ആയിരിക്കും ഇതേപോലെ തന്നെയാണ് നമ്മൾ AQOR എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ആ ഒരു ചതുർഭുജം കൺസിഡർ ചെയ്യുമ്പോഴും ആംഗിൾ ROQ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് ഇത് എങ്ങനെ വരയ്ക്കാൻ നോക്കാം ഇവിടെ സർക്കിളിന്റെ റേഡിയസ് എത്രയാന്ന് പറയാത്തത് കൊണ്ട് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാം ആ സർക്കിൾ വരച്ചതിന് ശേഷം സെന്റർ മാർക്ക് ചെയ്തു OP എന്ന് പറയുന്ന ലൈനാണ് വരയ്ക്കാൻ പോകുന്നത് OP വരച്ചു OPC എന്ന് പറയുന്ന ആംഗിള് 90 ഡിഗ്രി ആണ് അതേപോലെ OPB എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ് BRO 90 ഡിഗ്രി ആണ് ORA 90 ഡിഗ്രി ആണ് ASO 90 ഡിഗ്രി ആണ് OSC 90 ഡിഗ്രി ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കിളിന്റെ ഒരു പോയിന്റിലൂടെ നമ്മൾ വരയ്ക്കുന്ന ടാൻജന്റും സെയിം പോയിന്റിലൂടെ നമ്മൾ വരയ്ക്കുന്ന ആ സർക്കിളിന് വരയ്ക്കുന്ന ഡയമീറ്ററും പെർപെൻഡിക്കുലർ ആണ് നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ഇവിടെ റേഡിയസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും അത് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് വരിക അപ്പൊ ഈ ആംഗിൾസ് 90 ഡിഗ്രിയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ സെന്റർ ആംഗിള് 120 ഡിഗ്രി ആയിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത് അപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് 120 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ ഇങ്ങനെ ഫിക്സ് ചെയ്യാം OPയുടെ മുകളിൽ വെച്ചതിന് ശേഷം 120 ഡിഗ്രി മാർക്ക് ചെയ്യാം അത് ജോയിൻ ചെയ്യാം ഈ ഒരു ആംഗിള് 120 ഡിഗ്രി ആണ് ഈ സർക്കിളിനെ മീറ്റ് ചെയ്ത പോയിന്റ് S ആണ് ഇനി വീണ്ടും 120 ഡിഗ്രി ഉണ്ട് അപ്പൊ OSന്റെ മുകളിൽ പ്രൊട്ടക്ട് വെക്കുക 120 ഡിഗ്രി വീണ്ടും മാർക്ക് ചെയ്യാം എന്നിട്ട് ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാം ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് R ആണ് ROSഉം 120 ഡിഗ്രി ആയിട്ടാണ് മാർക്ക് ചെയ്തത് അതേപോലെ ROPയും 120 ഡിഗ്രി ഇനി നമ്മൾ പിയിലൂടെ എസിലൂടെ ആറിലൂടെയും ടാൻജന്റ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുക OPയുടെ മുകളിൽ പ്രൊട്രാക്ട് വെക്കുക എന്നിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക ജോയിൻ ചെയ്യാം അതേപോലെ OSന്റെ മുകളിലും പ്രൊട്രാക്ട് വെക്കുക 90 ഡിഗ്രി മാർക്ക് ചെയ്യുക എന്നിട്ട് അത് ജോയിൻ ചെയ്യാം അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് സീന് മാർക്ക് ചെയ്യാം ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആണ് അതേപോലെ തന്നെ OPയുടെ മുകളിൽ പ്രൊട്രാക്ടർ വെക്കുക 90 ഡിഗ്രി മാർക്ക് ചെയ്യാം അതേപോലെ ഒ ആറിന്റെ മുകളിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് അതായത് ആറിന്റെ മുകളിലായിരിക്കണം പൊസിഷൻ എന്നിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം എന്നിട്ട് ജോയിൻ ചെയ്യാം ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ബി ആണ് ആറിന്റെ മുകളിലായിരിക്കണം പൊസിഷൻ എന്നിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക അതേപോലെ എസിന്റെ മുകളിൽ OSന്റെ മുകളിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് എസിന്റെ മുകളിൽ ഫിക്സ് ചെയ്യുക എന്നിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക എന്നിട്ട് ആ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്യാം ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ABCയുടെ ആംഗിൾസ് എന്ന് പറയുന്നത് 60 ഡിഗ്രി വീതമായിരിക്കും ABC എന്ന് പറയുന്നത് എന്താണ് ഈക്വലായിട്ട് ട്രയാംഗിൾ ആയിരുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റേഴ്സ് ഡ്രോ എ ട്രയാംഗിൾ ഓഫ് ആംഗിൾസ് 40 ഡിഗ്രി 60 ഡിഗ്രി 80 ഡിഗ്രി വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ ആരം 2.5 സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരയ്ക്കുക
വശങ്ങളെ ഈ വൃത്തത്തെ തൊടുന്നതും കോണുകൾ 40 ഡിഗ്രി 60 ഡിഗ്രി 80 ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കുക അപ്പോൾ നമുക്ക് ആദ്യം അതിൽ ഒരു റഫ് ഫിഗർ വരയ്ക്കാം ഒരു ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് ആ സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കണം 2.5 സെന്റിമീറ്റർ റേഡിയസ് വരുന്ന രീതിയിലാണ് ഈ ഒരു സർക്കിൾ വരച്ചിട്ടുള്ളത് അതായത് 2.5 സെന്റിമീറ്റർ ആരമാണ് രീതിയിലാണ് ഒരു വൃത്തം വരച്ചിട്ടുള്ളത് ഇനി അതിലൂടെ എന്താണ് ആ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഒരു ട്രയാംഗിൾ വരച്ചിട്ടുള്ളത് ആ ട്രയാംഗിളിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത് 40 ഡിഗ്രി 60 ഡിഗ്രി ആൻഡ് 80 ഡിഗ്രി ആയിട്ടാണ് വരുന്നത് അതായത് ഇതത്തെ തൊടുന്ന രീതിയിലായിട്ടാണ് ഈ ഒരു ട്രയാംഗിൾ ട്രയാംഗിൾ എബിസി വരച്ചിട്ടുള്ളത് ഈ ടച്ച് ചെയ്യുന്ന പോയിന്റ്സിനെ പിക്യുആർ എന്ന് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ബിസിയുടെ ആംഗിൾസ് ഏതൊക്കെയാണ് പറഞ്ഞത് 40 ഡിഗ്രി 60 ഡിഗ്രി 80 ഡിഗ്രി ആവുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത് ഒ പി ജോയിൻ ചെയ്യാം അതേപോലെ ഒ ക്യു ജോയിൻ ചെയ്യാം ഒ ആർ ജോയിൻ ചെയ്യാം പി ഒ ക്യു എത്രയായിരിക്കും പി ഒ ക്യു എന്ന് പറയുന്നത് ഒ ക്യു സി പി എന്ന് പറയുന്ന ഒരു സൈക്ലിക് കോർഡിനേറ്റർ അഥവാ ചക്രീയ ചതുർഭുജാണ് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമയം എപ്പോഴും എന്താണ് 180 ഡിഗ്രി ആണ് വരുന്നത് അപ്പൊ ഇവിടെ പി ഒ ക്യു എന്ന് പറയുന്നത് 180 ഡിഗ്രി -60 ഡിഗ്രി ആയിരിക്കും അതായത് 120 ഡിഗ്രി ആയിരിക്കും ആർ ഒ പി എന്ന് പറയുന്നത് ഇവിടെ ആർ ഒ പി ബി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോർഡിനേറ്റർ ആണ് അപ്പൊ ആർ ഒ പിയും ആംഗിൾ ബിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അപ്പൊ ആംഗിൾ ബി എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ് നമുക്കറിയാം അപ്പൊ ആർ ഒ പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി 180 ഡിഗ്രി 40 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി 140 ഡിഗ്രി ആയിരിക്കും ആർ ഒ പി ഉണ്ടാവുക ഇനി ആർ ഒ ക്യു എത്രയാണ് കണ്ടുപിടിക്കണം ആർ ഒ ക്യു പ്ലസ് ആംഗിൾ എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി ആണ് കിട്ടുക ആംഗിൾ എ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണ് അപ്പോ ആർ ഒ ക്യു എന്ന് പറയുന്നത് 180 ഡിഗ്രി -80 ഡിഗ്രി അതായത് 100 ഡിഗ്രി ആയിരിക്കും അതേപോലെ ഈ ആംഗിൾസ് ഒക്കെ 90 ഡിഗ്രി ആയിരിക്കും ഇനി നമുക്ക് ഈ ഫിഗർ എങ്ങനെയാ വരയ്ക്കാൻ നോക്കാം ആദ്യം തന്നെ 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക അതിനുശേഷം ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കുക പോയിന്റ് പി ആണ് ഇനി ഈ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി മാർക്ക് ചെയ്യുക ഒ പിന്റെ മുകളിൽ പ്രൊട്രാക്ടർ വെക്കുക എന്നിട്ട് 120 ഡിഗ്രി മാർക്ക് ചെയ്യുക അതേപോലെ ഒ പിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് 140 ഡിഗ്രി ആണ് ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ചതിനു ശേഷം 140 ഡിഗ്രി മാർക്ക് ചെയ്യുക എന്നിട്ട് അത് ജോയിൻ ചെയ്യുക മീറ്റ് ചെയ്യുന്ന പോയിന്റ് ക്യൂ ആർ മാർക്ക് ചെയ്യുക പി ഒ ക്യു എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ് അതേപോലെ ആർ ഒ ക്യു എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണ് പി ഒ ആർ എന്ന് പറയുന്നത് 140 ഡിഗ്രി ആണ് ഒ പി സിയും ഒ പി ബിയും 90 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പോവാണ് ഇപ്പോ ആദ്യം ഒ പിയുടെ റൈറ്റ് സൈഡിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ഒ പിയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക എന്നിട്ട് അത് ജോയിൻ ചെയ്യുക ഈ ഫോം ചെയ്ത ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും ആദ്യം ഒക്കെയുടെ മുകളിലേക്കായിട്ട് വെക്കുക എന്നിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക അതേപോലെ താഴത്തേക്കും വെക്കുക ക്യൂല് ഫിക്സ് ചെയ്തതിന് ശേഷം 90 ഡിഗ്രി മാർക്ക് ചെയ്യുക ഇനി ആ പോയിന്റ് ജോയിൻ ചെയ്യുക എന്നിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക മീറ്റ് ചെയ്യുന്ന പോയിന്റ് സി ആണ് ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും പി ഒ ക്യു സി എന്ന് പറയുന്നത് സൈക്ലിക് കോർഡിനേറ്റർ ആയതുകൊണ്ട് ഇത് 120 ഡിഗ്രി ആയതുകൊണ്ട് ഈ ഒരു ആംഗിൾ ആംഗിൾ സി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും ഇനി ഒ ആറിന്റെ മുകളിലേക്ക് പ്രൊട്രാക്ടർ വെക്കുക ആറില് ഫിക്സ് ചെയ്ത ശേഷം ആദ്യം മുകളിലേക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക അതേപോലെ താഴത്തേക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോയിന്റ് ബി ആണ് അതേപോലെ മുകളിലുള്ള പോയിന്റ് എ ആണ് ആംഗിൾ ബി എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയിരിക്കും കാരണം ഈ ആർ ഒ പി 140 ഡിഗ്രി ആയതുകൊണ്ട് അതേപോലെ ആംഗിൾ എ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിരിക്കും ഇങ്ങനെയാണ് നമ്മൾ ട്രയാംഗിൾ എ ബി സി വരയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടെ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ടെലഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു. Thank you.